ഒരു കഥ പറയാം കഥയുടെ പേര് മീൻ ബുദ്ധി പ്രായോഗിക ബുദ്ധി കൊണ്ട് സഹജീവികളുടെ ജീവൻ രക്ഷിച്ച ബുദ്ധിമാനായ ഒരു മത്സ്യത്തിൻ്റെ കഥ കേൾക്കൂ വനമധ്യത്തിലുള്ള ഒരു തടാകത്തിൽ കുറേ മീനുകൾ സുഖമായി ജീവിച്ചിരുന്നു അങ്ങനെയിരിക്കെ ഒരു നാൾ ദൂരെ ദിക്കിൽ നിന്നും ഒരു കൊക്ക് അതിലെ പറന്നു വന്നു തടാകത്തിലെ തടിച്ചു കൊഴുത്ത മീനുകളെ കണ്ടതും അതിൻ്റെ മുഖം വിടർന്നു അവിടെ താമസം തുടങ്ങിയാൽ ജീവിതം കുശാലായി എന്ന് നനച്ച് അത് യാത്ര അവസാനിപ്പിച്ചു നന്നായി വിശന്നിരുന്നതിനാൽ കൊക്ക് തടാകത്തിൽ നിന്ന് ഒരു മത്സ്യത്തെ പിടിക്കാൻ നോക്കി എന്നാൽ കൊക്കിൻ്റെ നിഴൽ കണ്ടതും മീനുകളെല്ലാം വെള്ളത്തിനടിയിലേക്ക് ഊളിയിട്ടു കൊക്കിന് നിരാശയായി രണ്ടുനാൾ വിശന്നിട്ടും ഒരു മീനിനെ പോലും കിട്ടാതെ വന്നപ്പോൾ കൊക്ക് ഒരു തന്ത്രം പ്രയോഗിച്ചു അത് തടാകക്കരയിൽ ദുഃഖം നടിച്ചിരുന്നു കുറച്ചുനേരം കഴിഞ്ഞതും ഒരു മീൻ വെള്ളത്തിനു മുകളിലെത്തി അപ്പോൾ കൊക്ക് അതിനോട് പറഞ്ഞു ചങ്ങാതി ഞാൻ നിങ്ങളുടെ ശത്രുവല്ല എന്നെ കാണുമ്പോൾ നിങ്ങൾ ഓടിക്കളയുന്നത് കഷ്ടമാണ് കഴിഞ്ഞ രണ്ട് ദിവസം രണ്ട് മൂന്ന് മുക്കുവന്മാർ ഇതുവഴി വന്നു ഈ തടാകത്തിൽ നിറയെ മീനുകളുണ്ടെന്നും അവയെല്ലാം വലവീശി പിടിക്കാൻ അടുത്ത ദിവസം വരാമെന്നും അവർ പറയുന്നത് ഞാൻ കേട്ടു നിങ്ങൾ ഒന്നടങ്കം അവരുടെ വലയിൽ അകപ്പെടുമല്ലോ എന്നോർത്ത് എനിക്ക് സങ്കടം ഇതു കേട്ട് മറ്റു മീനുകളും തലപൊക്കി തങ്ങൾ നേരിടാൻ പോകുന്ന മഹാവിപത്ത് അവരെയും ആകുലപ്പെടുത്തി അവർ പറഞ്ഞു കൊറ്റിച്ചേട്ട കാര്യമറിയാതെ ഞങ്ങൾ ചേട്ടനെ തെറ്റിദ്ധരിച്ചതിൽ ക്ഷമിക്കുക ചേട്ടൻ വിചാരിച്ചാൽ ഞങ്ങളെ ആ മുക്കവരിൽ നിന്നും രക്ഷിക്കാനാവില്ലേ കുറച്ചൊന്ന് ആലോചിച്ച ശേഷം കൊക്കു പറഞ്ഞു നിങ്ങൾക്കെന്നെ വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് നിങ്ങളെ രക്ഷപ്പെടുത്താം പക്ഷേ നിങ്ങളെ ഓരോരുത്തരെയായി മാത്രമേ എനിക്ക് രക്ഷപ്പെടുത്താനാവൂ കാടിൻ്റെ അങ്ങേയറ്റത്തായി മനുഷ്യരാരും കാണാത്ത ഒരു കുളമുണ്ട് പോലെ തെളിഞ്ഞ വെള്ളമാണത് മുതൽ ഞാൻ ഓരോ ദിവസവും രണ്ടോ മൂന്നോ തവണ ഇവിടെ വന്ന് ഓരോ മീനിനെ വിധം കൊത്തിയെടുത്ത് ആ കുളത്തിൽ കൊണ്ടുപോയി വെക്കാം മീനുകൾക്ക് സന്തോഷമായി കൊക്ക് അപ്പോൾ തന്നെ തടിച്ചു കൊഴുത്ത ഒരു മീനിനെയും കൊണ്ട് പറന്നു കുറേ ദൂരം ചെന്നതും കൊക്കിൻ്റെ ഭാവം മാറി കൊക്ക് ആ മീനിനെ നിലത്തിയിട്ട് അതിനെ ജീവനോടെ കൊത്തി തിന്നു അതിൻ്റെ മുള്ള് അവിടെ തന്നെയിട്ട് കൊക്ക് പറന്നു ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ദിവസേന രണ്ടും മൂന്നും മീനുകളെ അകത്താക്കി കൊക്ക് സുഖമായി ജീവിച്ചു മീനുകളെയെല്ലാം താൻ ഭദ്രമായി മറ്റേ കുളത്തിൽ എത്തിച്ചു എന്ന് കൊക്ക് ബാക്കി മത്സ്യങ്ങളെ വിശ്വസിപ്പിക്കുകയും ചെയ്തു എന്നാൽ അക്കൂട്ടത്തിൽ ബുദ്ധിമാനായ ഒരു മത്സ്യമുണ്ടായിരുന്നു കൊക്കിൻ്റെ വാക്കുകൾ അപ്പടെ വിശ്വസിക്കുവാൻ അവൻ തയ്യാറായില്ല പിറ്റേന്ന് കൊക്ക് തടാകക്കരയിലെത്തിയപ്പോൾ അവൻ വെള്ളത്തിനു മുകളിൽ പൊങ്ങി വന്ന് പറഞ്ഞു കൊറ്റിച്ചേട്ട ഇന്ന് എന്നെ കൊണ്ടുപോകണം ചേട്ടൻ എന്നെ കൊത്തിയെടുക്കണ്ട പകരം ചേട്ടൻ്റെ കഴുത്തിൽ ഞാൻ കയറിയിരിക്കാം പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കാണാമല്ലോ കൊക്ക് അതിനെ സമ്മതിച്ചു മീനിനെ തൻ്റെ പുറത്ത് കയറ്റി അത് പറന്നുയർന്നു ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് അവൻ കൊക്കിൻ്റെ കഴുത്തിൽ മുറുകെ പിടിച്ചിരുന്നു അപ്പോഴാണ് താഴെ നിരന്നു കിടക്കുന്ന മീൻമുള്ളുകൾ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് തൻ്റെ ബന്ധുക്കളെ എന്ന വ്യാജേന കൊണ്ടുവന്ന് കൊന്നു തിന്നുകയാണ് ചതിയൻ കൊക്കിൻ്റെ പരിപാടിയെന്ന് അവന് മനസ്സിലായി അവന് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു അടുത്ത നിമിഷം അവൻ കൊക്കിൻ്റെ കഴുത്തിൽ സർവശക്തിയുമെടുത്ത് കടിച്ചു കൊക്ക് വേദന കൊണ്ട് പുളഞ്ഞിട്ടും അവൻ വിട്ടുകൊടുത്തില്ല ആ കഴുത്ത് കടിച്ചു മുറിച്ച് കൊക്കിനെ കൊന്നിട്ടേ അവൻ പിന്മാറിയുള്ളൂ പിന്നെ നിലത്തുവിടന്നു പുളഞ്ഞ് അവൻ പഴയ കുളത്തിൽ തിരിച്ചെത്തി കൊറ്റി സ്നേഹം നടിച്ച് ഇത്രയും കാലം തങ്ങളെ ചതിക്കുകയായിരുന്നുവെന്നും ആ മഹാപാപിയായ കൊക്കിനെ താൻ വകവരുത്തിയെന്നും അവൻ മറ്റു മീനുകളോട് പറഞ്ഞു അവൻ്റെ സാമർഥ്യത്തെ വാനോളം പുകഴ്ത്തിയ മീനുകൾ അവനെ തങ്ങളുടെ നേതാവായി വാഴിച്ചു